ജയിലർ എന്ന സിനിമ വലിയ വിജയമായി തീർന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ച് നടൻ വിനായകൻ. രജനീകാന്തിൻ്റെ പ്രതിനായകനായ വർമ്മൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ വിനായകൻ അവതരിപ്പിച്ചത്. വർമ്മനായുള്ള വിനായകൻ്റെ വേഷപകർച്ചയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. വർമ്മൻ എന്ന കഥാപാത്രം ഇത്രത്തോളം ഏറ്റെടുക്കപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലെന്നും രജനീകാന്ത് എന്ന മനുഷ്യൻ്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇത്രയും നന്നായി ആ വേഷം ചെയ്യാനായതെന്നും വിനായകൻ പറഞ്ഞു. ചിത്രത്തെക്കുറിച്ചും തൻ്റെ കഥാ പാത്രത്തെക്കുറിച്ചും വിനായകൻ സംസാരിക്കുന്ന വീഡിയോ സൺ പിക്ചേഴ്സ് ആണ് പുറത്തുവിട്ടത്. മനസ്സിലായോ, ഞാൻ താൻ വർമ്മൻ, വണക്കം എന്ന ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് വിനായകൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു തുടങ്ങിയത്. ജയിലറിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ലെന്ന് വിനായകൻ പറഞ്ഞു. ജയിലറിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, ഒരു കാട്ടിലായിരുന്നു. അവിടെ റേഞ്ചുമില്ല, ഫോൺ ഇടയ്ക്കിടെ കട്ടാകും. 10-15 ദിവസം ഞാൻ അവിടെയായിരുന്നു, ഫോൺ എല്ലാം ഓഫായിരുന്നു. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒരുപാട് മിസ് കോൾ. മാനേജർ വിളിച്ച് കാര്യം പറഞ്ഞു. തിരിച്ചു വിളിച്ചപ്പോഴാണ് രജനി സാറിന്റെ കൂടെ ഒരു പടം ചെയ്യുന്നതിനെ കുറിച്ച് പറയാനാണ് ഫോൺ ചെയ്തതെന്ന് മനസ്സിലായത്. നെൽസൺ ആണ് സംവിധാനം എന്നും പറഞ്ഞു. എനിക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, രജനി സാറിന്റെ പടം അല്ലേ, നെൽസനെയും എനിക്കറിയാം, ഞാനാണ് പ്രധാന വില്ലൻ എന്നും പറഞ്ഞു തന്നു. അങ്ങനെയായിരുന്നു സിനിമയിലെത്തുന്നത്. രജനി സാറിനൊപ്പം അഭിനയിച്ച അനുഭവം വാക്കുകളിൽ പറയാൻ കഴിയില്ല. വർമ്മൻ ഇത്രയും ഉയരത്തിൽ എത്താൻ കാരണം രജനീകാന്താണ്. എന്റെ വേഷത്തെക്കുറിച്ച് മാത്രമാണ് നെൽസൺ സാർ പറഞ്ഞത്. ഞാൻ പല സിനിമകളിലും തിരക്കഥ കേൾക്കാറില്ല. പല കാരണങ്ങളാലും തിരക്കഥയിൽ മാറ്റങ്ങൾ വരാം. വീട്ടിൽ നിന്നും പുറത്തുപോകാൻ സാധിക്കാത്ത രീതിയിൽ വർമ്മൻ ഹിറ്റായി. ചിത്രത്തിലെ എല്ലാ രംഗങ്ങളും പ്രധാനപ്പെട്ടവയാണ്. വളരെ സന്തോഷത്തോടെയാണ് അതൊക്കെ ചെയ്തത്. നെൽസണോട് ഒരുപാട് നന്ദി. രജനി സാറിനെ ഒരിക്കലും മറക്കില്ല. കലാനിധിമാരൻ സാറിനും ഒരുപാട് നന്ദി, വിനായകൻ പറഞ്ഞു.